ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന തോമസ് ഐസക്, തുറന്ന മനസ്സോടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഐസക്കിന്റെ മുന്നറിയിപ്പ്. പാർട്ടിയിൽ തിരുത്തൽ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടോ? തിരുത്താനാകുമോ പിണറായിയെ? തന്നെ കുറച്ച് നാളുകളായിട്ട്, നാളുകളെന്നുള്ള വർഷങ്ങളെന്ന് തന്നെ പറയാം, പിണറായി വിജയൻ എന്നൊരു ഒറ്റ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് CPIM എന്നുള്ള ഒരു പാർട്ടി. കേരളത്തിൽ പാർട്ടിയുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും പിണറായി തന്നെയാണ് അല്ലെ? ആദ്യത്തെ സ്വരം പിണറായി പറയുന്നത് എന്താണോ അതാണ് നടപ്പാക്കുന്നത്. പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്നുള്ളൊരു സ്ഥിതി. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു കേഡർ പാർട്ടിയാണ്. ശക്തനായ കരുത്തനായ ഒരു നേതാവിനാൽ നയിക്കപ്പെടേണ്ട പാർട്ടി തന്നെയാണ്. ആ നിലയിൽ പാർട്ടിയെ പല ഘട്ടങ്ങളിലും സമർത്ഥമായി കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുമുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യവുമല്ല. പക്ഷേ അപ്പോഴും അതിൻ്റെ നേരെ എതിർവശത്ത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത പല വാക്കുകളും പ്രവൃത്തികളും ചെയ്തികളുമെല്ലാം തീരുമാനങ്ങളൊക്കെ അത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലാണെങ്കിലും മുഖ്യമന്ത്രിയാണെന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ കാലം പാർട്ടിയെ മുന്നോട്ട് നയിക്കുകയാണോ അല്ലെങ്കിൽ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ ചെയ്തെന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിരൂക്ഷമായി ഉണ്ടാവും. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അത് അതിശക്തമായ ആ വിമർശനം ഉണ്ടായി വരികയാണ്. പലപ്പോഴും അത്തരം വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടാവുമ്പോഴും അതിനോട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ പാർട്ടി വേദികളിൽ ചൂണ്ടിക്കാണിക്കുവാനോ CPIM-ന്റെ നേതാക്കൾ പലപ്പോഴും തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി എന്ന നിലയിലോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴോ പിണറായി വിജയനെതിരെ ഒരു വലിയ വിമർശനം ഉയർത്തുവാൻ പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ നാളുകളിലൊന്നും നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അവരതിനെ ശ്രമിച്ചിട്ടുള്ള പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തോമസ് ഐസക് ഇന്ന് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ. അതായത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, പാർട്ടി പാർട്ടിക്കാരുടേത് മാത്രമല്ല ജനങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങളെ കേൾക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഗീവർഗീസ് മാർ കുർലോസ് കഴിഞ്ഞ ദിവസം, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നു, CPIM കനത്ത പരാജയം നേരിട്ട സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട്. അതിനെ ഈ സർക്കാരും പാർട്ടിയും തിരിച്ചറിയണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ജനങ്ങൾക്കിടയിലെ ശക്തമായി ഭരണവിരുദ്ധ വികാരം, അതിന് സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, അഴിമതി, അക്രമ രാഷ്ട്രീയം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇത് സർക്കാരും പാർട്ടിയും തിരിച്ചറിയണമെന്നുള്ള ഒരു വിലയിരുത്തലും വിമർശനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, നമ്മളത് കണ്ടതാണ്. പക്ഷേ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ച ഒറ്റ വാക്കിലാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇദ്ദേഹം ഗീവർഗീസ് മാർ കുർലോസ് ഒരു വിവരദോഷിയാണെന്നുള്ളതാണ്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള, ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരാൾ നടത്തിയ ഒരു വിമർശനത്തെ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി നടത്തിയ വിമർശനം ഇതാണ്. ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഇപ്പോൾ തോമസ് ഐസക് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തീർച്ചയായും ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാതത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി വരുമെന്നാണ് ഗീവർഗീസ് മാർ കുർലോസ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അക്കാര്യം തോമസ് ഐസക്കിന് ആ മുന്നറിയിപ്പിൻ്റെ ആഴം മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന് കാരണവും. ഐസക് പറഞ്ഞത് എന്താണ്, CPIM-ന്റെ അനുഭാവികളിൽ ഒരു വിഭാഗം ഇത്തവണ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തു, അവരെ തള്ളിപ്പറയുന്നതിന് പകരം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കണമെന്നാണ് ഐസക് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അനിഷ്ടമുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ഈ അഴിമതി സംബന്ധിച്ച ആക്ഷേപമുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യമാണെങ്കിൽ അതും, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ജനങ്ങളുമായി സംവാദം നടത്തി ചർച്ച ചെയ്യുകയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ഈ ദിവസമായിട്ടും മുഖ്യമന്ത്രി ഞങ്ങളൊരു ആത്മപരിശോധന നടത്തുമെന്ന തരത്തിൽ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് മോദിയോടുള്ള വിരോധം കോൺഗ്രസിനെ തുണച്ചു എന്നാണ്. അങ്ങനെ മോദിക്കെതിരായി അത്ര വലിയ വികാരമുണ്ടെങ്കിൽ BJP-ക്ക് എങ്ങനെയാണ് ഇവിടെ വോട്ട് ശതമാനം കൂടുന്നത്? NDA എന്ന നിലയിൽ അവർക്ക് 19% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. ഇപ്പോൾ CPIM-ന് ലഭിച്ചതോ 25%. അപ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് 6% മാത്രമാണ്. ഈ CSDS ഹിന്ദു പോസ്റ്റ് പോൾ സർവേ പ്രകാരം CPIM-ന്റെ വലിയ വോട്ട് ബാങ്കായ ഈഴവ വിഭാഗത്തിൽ നിന്ന് 35% വോട്ട് ഇത്തവണ പോയിരിക്കുന്നത് BJP-ക്കാണെന്നാണ് പറയുന്നത്. ഈ അപകടം മുഖ്യമന്ത്രി തിരിച്ചറിയാത്തതൊന്നുമല്ല. തനിക്കും തൻ്റെ സർക്കാരിനും നേരെ ഉയരുന്ന ഈ വിമർശനങ്ങളെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തതാണ് ഇതിനൊരു കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരണ്ട് നോക്കിയ പക്ഷേ ഈ അണികൾക്കിടയിൽ, CPIM-ന്റെ സാധാരണ അണികൾക്കിടയിൽ, താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ,
പ്രാദേശിക നേതാക്കൾക്കൊക്കെ ഇടയിൽ വലിയ അതൃപ്തി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് നിലനിൽക്കുന്നുണ്ട്. അതവർ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്, പല രീതിയിൽ ഇപ്പോൾ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പാർട്ടിയിൽ നിന്ന് മാത്രമല്ല മുന്നണിയിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ CPIയുടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത് വലിയ വിമർശനമാണ്. മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രി മാറാതെ സർക്കാരിനെ ഇനി കൂടുതൽ ജനകീയമാക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളും പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ദോഷം LDFനുണ്ടായത്. ഈ കറുത്ത പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പാർട്ടിയിലെ മുന്നണിയിലെ തന്നെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ കക്ഷിയുടെ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയരുന്ന വിമർശനം. ആ നിലയിൽ അതിശക്തമായ ഒരു രോഷം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്, അണികൾക്കിടയിലുണ്ട്, ഘടകകക്ഷികൾക്കിടയിലുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളമോ ഇവരെല്ലാം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പാർട്ടി പ്രവർത്തകരെ, താഴെത്തട്ടിലെ നേതാക്കളെ, ഇപ്പോൾ ജില്ലാതലത്തിലോ ഏരിയ തലത്തിലോ ഒക്കെയുള്ള നേതാക്കളെ അഭിസംബോധന ചെയ്യേണ്ടവരാണ്. അവരാണ് താഴെ പോയി സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തേണ്ടത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ അവരാണ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെ അഭിസംബോധന ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിമർശനങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാനോ ഇതൊന്നും തങ്ങളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ മോദിക്കെതിരായിട്ടുള്ള ഇഫക്റ്റാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും പറഞ്ഞ് കൈ കഴുകുവാൻ പറ്റില്ല. അവർക്ക് ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളണം, ജനങ്ങളെ കേൾക്കണം എന്നുള്ളൊരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇനിയൊരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു താൻപൊരുമയ്ക്കോ ഒന്നും വഴങ്ങിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് കണ്ണടച്ചു വിടാനുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തുറന്ന പ്രതികരണം ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അമൽ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളുമായി സംവദിക്കുന്ന നേതാക്കളെയാണ് അവർക്ക് ജനങ്ങൾക്ക് വേണ്ടത്. അത് ഈ CPMന്റെ ഏറ്റവും താഴെ കിട മുതൽ ഏറ്റവും ഉയർന്ന തലം വരെയുള്ള നേതാക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസക്കിന് പുറമെ ജി സുധാകരനും ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. ഇത് CPMൽ പതിവിന് വിപരീതമായി, സമീപകാലങ്ങളിൽ പതിവിന് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ തനിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം അന്വേഷിക്കാൻ വേണ്ടി എളമരം കരീം കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ ആ കമ്മീഷൻ ആത്മാർത്ഥമായി ഇക്കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. തനിക്കെതിരെ റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. തന്നെ പോലെ ഇങ്ങനെ ഇത്രയും കാലം അനുഭവ പരിചയമുള്ള ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകാൻ എങ്ങനെയാണ് കഴിയുക എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം അതിൽ രസകരമായൊരു പരാമർശം അതിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് വോട്ടുകൾ നഷ്ടപ്പെട്ടു? അതിനുത്തരം വളരെ ലളിതമാണ്, ജനം വോട്ട് ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആത്മാർത്ഥമായി അന്വേഷിക്കണമെന്നാണ്. അതിനാൽ തന്നെയും CPMഉം ഇനി ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഈ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നതിലുള്ള ഒരു ആത്മാർത്ഥമായ പരിശോധനയും അത്തരത്തിലുള്ള അന്വേഷണവുമാണ് CPMന് ഉള്ളിൽ ഇനി നടത്തേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സരണ, ഇതിൽ മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയണം. അദ്ദേഹം എന്താണ് നിയമസഭയിൽ പറഞ്ഞത്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ എഡ്ജ് സമ്മാനിച്ചത്, അല്ലെങ്കിൽ 18 സീറ്റ് അവർക്ക് ലഭിക്കാൻ കാരണം മോദിക്കെതിരായിട്ടുള്ള ഒരു വലിയ തരംഗം ഇവിടെ ഉണ്ടായിരുന്നു, അത് UDFന് അനുകൂലമായി പോയെന്നാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു യുക്തിയും ഇല്ലാത്ത ഒരു സംഭാഷണമാണ്. അപ്പോൾ സരൺ തന്നെ സൂചിപ്പിച്ചല്ലോ ഇതിലെ വോട്ട് ശതമാനത്തിലുണ്ടായ മാറ്റം. പരമ്പരാഗതമായി സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് LDFഉം UDFഉം തമ്മിൽ മത്സരം നടക്കുന്നു. അതിൽ LDFന് ഉറപ്പുള്ള കുറച്ച് വോട്ടുകളുണ്ട്, UDFന് കുറച്ചുള്ള വോട്ടുകളുണ്ട്. അതിനപ്പുറം ഒരു വലിയ വിഭാഗം നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, ഓരോ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അതല്ല ഒരു ഘട്ടത്തിൽ LDFനെ തുണയ്ക്കും, മറുവശത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പുമ്പോൾ UDFനെ തുണയ്ക്കും. പക്ഷേ അതൊന്നുമല്ലല്ലോ ഇപ്പോൾ കണ്ടത്. ഇത് രണ്ടുമല്ലാതെയും മറ്റൊരു ഫോഴ്സ് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നു, BJP എന്നുള്ളൊരു പുതിയ ശക്തി ഉണ്ടായി വന്നിരിക്കുന്നു. അവരിലേക്ക് വോട്ടുകൾ പോകുന്നു. ഈ ചാഞ്ചാടി കളിക്കുന്ന വോട്ടുകളൊന്നുമല്ല സരൺ സൂചിപ്പിച്ചതുപോലെ BJPയിലേക്ക് പോയിരിക്കുന്നത്. അല്ല, ഈ ഏതെങ്കിലും CPMന്റെ കരുത്തുറ്റ എല്ലാ കാലത്തും അവരെ തുളച്ചിരുന്ന വോട്ട് ബാങ്കിൽ നിന്നുമുള്ള ഒരു ചോർച്ച അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. അത് പ്രത്യേകിച്ചും ഇപ്പോൾ സരൺ സൂചിപ്പിച്ച ഈഴ വോട്ടുകളിൽ വന്നിട്ടുള്ളൊരു മാറ്റം നോക്കൂ. 35% ഈഴവരിൽ 35% BJPയിലേക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ CPMന്റെ അടിത്തറ ഇളകിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? CPMന്റെ അടിത്തറയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈഴവ വോട്ടുകളാണ്. അതിലുണ്ടായിരിക്കുന്ന വലിയ വിള്ളൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് പരിശോധിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നിലെത്തിയ, അല്ലെങ്കിൽ LDFന് MLAമാരുണ്ടായ 11 നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണ മുന്നിലെത്തിയിരിക്കുന്നത് BJPയാണ്. അവരെ LDFനേക്കാൾ വോട്ടായി മണ്ഡലങ്ങളിലെല്ലാം അവർ
പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു താൽക്കാലികമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാത്രം പ്രതിഭാസമാണെന്ന് ഇനി പറയാൻ കഴിയില്ല. കാരണം മനുഷ്യരുടെ ചിന്തയിൽ, രാഷ്ട്രീയ ചായ്വിൽ, വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റമുണ്ടായിരിക്കുകയാണ്. ചാഞ്ചാടി കളിക്കുന്ന വോട്ടുകളല്ല ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത്. ഈ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയോ അടിയുറച്ച വോട്ടുകളിൽ നിന്ന് പോലും ബി ജെ പി വോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ ഒരു റിസൾട്ട് തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പറയുന്നു ഞങ്ങൾക്ക് വോട്ട് കൂടി, കോൺഗ്രസിന് വോട്ട് അത്ര കൂടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് 400,000 വോട്ട്, നിങ്ങൾക്ക് 400,000 വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 200,000 വോട്ടേ കുറഞ്ഞുള്ളൂ. അപ്പൊ നിങ്ങൾക്കല്ലേ കൂടുതൽ കുറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അത് അങ്ങനെ പരസ്പരം പഴിചാരി നിൽക്കേണ്ട ഒരു സമയമല്ലല്ലോ. ബി ജെ പിയെ പോലെ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന, മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മുടെ നാട്ടിൽ മതേതര സ്വഭാവം എല്ലാ കാലത്തും മുറുകെ പിടിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ വേര് പിടിക്കുന്നുവെങ്കിൽ അതിനെ ഒരുമിച്ച് നിന്ന് അതിന്റെ പ്രശ്നം മനസ്സിലാക്കി നേരിടുകയാണ് വേണ്ടത്. ഇപ്പോഴും അദ്ദേഹം ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ ബി ജെ പിക്ക് മുൻതൂക്കം, 11 മണ്ഡലങ്ങളിൽ അവർ മുന്നിലെത്തി. ഇപ്പോൾ നോക്കൂ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അവിടെ എന്താവും സ്ഥിതി എന്നറിയില്ല. ആ നിലയിൽ ഇപ്പൊ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്, പക്ഷേ ആലത്തൂരിൽ നമുക്കറിയാം 100,000 വോട്ട് അധികമായിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി സരസു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്ര വലിയ വ്യക്തി പ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ബി ജെ പി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ വോട്ട് പിടിക്കാൻ അവർക്ക് ഇവിടെ ശേഷിയുണ്ടായിരിക്കുന്നു. അവർക്ക് താഴെത്തട്ടിലും പ്രവർത്തകരുണ്ട്, നല്ല അണികളുണ്ട്, ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും ഇക്കാര്യം പാർട്ടിയിലെ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന് ശേഷം വരാൻ പോകുന്ന 2 ദിവസങ്ങളിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ് സി പി എമ്മിൻ്റെ. അതിനുശേഷം സംസ്ഥാന സമിതി യോഗം നടക്കുകയാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിലെ ഏറ്റവും നിർണായകമായി മാറുന്ന 2 യോഗങ്ങളായിരിക്കും എനിക്ക് നടക്കാൻ പോവുക. അതായത് പലപ്പോഴായി ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, അതെല്ലാം ഒരു തിരുത്തൽ ശക്തിയായി മാറുമോ എന്നുള്ളത് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന യോഗങ്ങളിൽ തന്നെ അറിയുവാൻ സാധിക്കും. ICL Finco, the intelligent choice.